ബിജെപിയിലെ സമീപകാലത്തെ അഴിമതിയിൽ ചൊല്ലി ബിജെപിയിൽ പൊട്ടിത്തെറി. കോഴിക്കോട് കുറ്റിയാടി മണ്ഡലം ഭാരവാഹി രാജിവച്ചിരിക്കുന്നു. ലതീഷ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ലതീഷ, ഈ വ്യാജ റെസിപ്റ്റ് വിവാദം കോഴിക്കോട് നിന്ന്, മറ്റൊന്ന് മെഡിക്കൽ കോഴ വിവാദം, ജൻ ഔഷധി വിവാദം, അഴിമതി, അങ്ങനെ സമീപകാലത്തെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് ബിജെപി നേതൃത്വം. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് ബിജെപി നേതൃത്വത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. മനു സൂചിപ്പിച്ച പോലെ തന്നെ നിരവധിയായ അഴിമതി ആരോപണങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണുള്ളത്. ബിജെപിയുടെ ദേശീയ കൗൺസിൽ, കോഴിക്കോട് ചേർന്ന ദേശീയ കൗൺസിൽ കൗൺസിലിനായി വ്യാജ റെസീപ്റ്റ് ഉപയോഗിച്ച് വലിയ പണം തട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ വലിയ വിവാദം പൂഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കുറ്റിയാടി മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് കുമാർ ഇപ്പോൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്, രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അതേപോലെ തന്നെ പാർട്ടി കുറ്റിയാടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായുള്ള ഒരു അറിയിപ്പാണ് ബിജെപിയുടെ തന്നെ കുറ്റിയാടി മണ്ഡലം കമ്മിറ്റിയുടെ ഒരു ലെറ്റർ പേഡിൽ ഇപ്പോൾ മാധ്യമങ്ങൾക്കായി അയച്ചു തന്നിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിസന്ധി ഈ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് ഈ വ്യാജ റെസീപ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ബിജെപി അഭിമുഖീകരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണിത്. ഇന്നലെ അധ്യാപകനെ, കോളേജ് അധ്യാപകനെ, ചരണ്ടത്തൂരിലെ ശശികുമാർ എന്ന കോളേജ് അധ്യാപകനെ ഈ റെസീപ്റ്റ് പുറത്തുപോയത് ഈ അധ്യാപകൻ വഴിയാണെന്ന് ആരോപിച്ചുകൊണ്ട് കുറ്റിയാടി മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ ചേർന്ന് മർദ്ദിച്ചതായും പരാതി വന്നിരുന്നു. ആ അധ്യാപകൻ കൊടുത്ത പരാതിയിൽ ഈ മനോജ് ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ താൻ അത്തരത്തിലൊരു മർദ്ദനത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് മനോജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോളേജ് അധികൃതർ വിളിച്ചതനുസരിച്ച് കോളേജിൽ പോയിരുന്നു, വന്നപ്പോൾ അധ്യാപകനെ കണ്ടു എന്നതല്ലാതെ മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തനിക്കൊന്നും അറിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ അധ്യാപകൻ സ്വീകരിക്കുന്നത്. എന്തായാലും ഈ വ്യാജ റെസീപ്റ്റ് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ മനന്നൊന്നാണ് താൻ ഈ പാർട്ടി വിടുന്നത് എന്ന് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ലതീഷ, പ്രധാനമായും ഇത്തരത്തിൽ യാതൊരു അഴിമതിയും സംഭവിച്ചിട്ടില്ല എന്നാണ്, പ്രത്യേകിച്ചും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് കോഴിക്കോട് ജില്ലാ നേതൃത്വം, ബിജെപി സംസ്ഥാന നേതൃത്വവും ഒക്കെ പറഞ്ഞിരുന്നത്. ഇതിനെയൊക്കെ അട്ടിമറിക്കുക, അല്ലെങ്കിൽ ഇതിനെയൊക്കെ തള്ളിക്കളയുന്നതല്ലേ ഇപ്പോൾ ഈ കുറ്റിയാടി ഇലെ ഭാരവാഹിയുടെ മനോജ് കുമാറിന്റെ രാജി തെളിയിക്കുന്നത്? തീർച്ചയായും ഈ സംസ്ഥാന നേതൃത്വം വലിയ തോതിലുള്ള വെല്ലുവിളി വരെ നടത്തിയിരുന്നു. വ്യാജ റെസീപ്റ്റ് അല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ വെല്ലുവിളി ഉയർത്തിയ ഒരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു റെസീപ്റ്റ് ഇല്ല എങ്കിൽ കഴിഞ്ഞ ദിവസം അധ്യാപകനെ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റിനെ, മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മർദ്ദിക്കേണ്ട സാഹചര്യം എന്ത് എന്നുള്ള ചോദ്യത്തിനും ബിജെപിയുടെ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുറ്റിയാടി മണ്ഡലം ജനറൽ സെക്രട്ടറി പാർട്ടി ചുമതലകളിൽ നിന്നും അതേപോലെ തന്നെ ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. മനു, ലതീഷ്, അതായത് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഇത്തരത്തിൽ അഴിമതി നടന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും ഈ സംഭവത്തിൽ, അതായത് താഴെത്തട്ടിൽ വലിയ പ്രതിഷേധം ഇതിനെതിരെയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് അധ്യാപകനെ, കോളേജ് അധ്യാപകനെ കുറ്റിയാടി മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ മർദ്ദിക്കുന്ന സംഭവം. അതേ കുറ്റിയാടിയിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ രാജിവച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ രാജി എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണോ അദ്ദേഹം മാധ്യമങ്ങൾക്ക് കത്തയച്ചിരിക്കുന്നത്? അതെ, ബിജെപിയിൽ അടുത്തിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ ഉള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നു, അതായത് ഇത്തരത്തിലുള്ള വ്യാജ റെസീപ്റ്റ് വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഈ ഏറ്റുപറച്ചിലും അതേപോലെ തന്നെ രാജിയിൽ നിന്നും കൂടുതൽ വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനു, അത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ ആ റെസീപ്റ്റ് പുറത്തു വന്നപ്പോൾ തന്നെ അത് മനസ്സിലായിരുന്നതായിരുന്നു. മാത്രമല്ല, അന്ന് അത് നിഷേധിച്ചവർ ഇന്നലെ റെസീപ്റ്റ് പുറത്തു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളേജ് അധ്യാപകനെ പോയി മർദ്ദിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. സ്വാഭാവികമായും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നതല്ലേ ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന്? അതിൽ വലിയ പൊട്ടിത്തെറികൾ ഇനിയും ഉണ്ടാകുമെന്ന സൂചനകളാണോ ഈ മനോജ് കുമാറിന്റെ രാജി നൽകുന്നത്? കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് വടകര കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യാജ റെസീപ്റ്റ് വിവാദം കൊടുക്കുന്നത്. ആ വ്യാജ റെസീപ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടകര മേഖലയിലെ ബിജെപിക്കുള്ളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ വേണം നമ്മൾ ഇപ്പോൾ കുറ്റിയാടി മണ്ഡലം ജനറൽ സെക്രട്ടറി ആയ മനോജ് കുമാറിന്റെ ഈ രാജിയെ കാണാൻ. കാരണം മനു സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന നേതൃത്വം വരെ വലിയ തോതിൽ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അത്തരത്തിലൊരു വ്യാജ റെസീപ്റ്റ് ഇല്ല എന്ന് വലിയ തോതിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ
ഈ റെസിപ്റ്റ് പുറത്തു വിട്ടു എന്ന് കരുതപ്പെടുന്ന അധ്യാപകനെ ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന കോളേജിൽ ചെന്നുകൊണ്ട് ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തെ വധിക്കുമെന്നുൾപ്പെടെ ഭീഷണിപ്പെടുത്തി അയാൾ അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെയെല്ലാം മെനയാന്ന് ഉണ്ടായ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വം പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണ് അല്ലെങ്കിൽ കള്ളമാണ് എന്ന് തെളിയിക്കുന്ന സാഹചര്യ സംഭവ വികാസങ്ങളാണ്. അധ്യാപകനെ മർദ്ദിച്ച സംഭവമാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ ഈ സംഭവങ്ങളിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് കുറ്റ്യാടി മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് കുമാർ രാജിയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. തീർച്ചയായും ലതീഷ്, പ്രധാനമായും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ മെഡിക്കൽ കോഴ തട്ടിപ്പ് വന്നപ്പോൾ പറഞ്ഞത് അതൊരു വ്യക്തിയാധിഷ്ഠിത തട്ടിപ്പ് മാത്രമാണ്, പാർട്ടിക്ക് ബന്ധമില്ല എന്ന്. ഈ വ്യാജ റെസിപ്റ്റ് സംഭവം വന്നപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ആണയിട്ട് പറഞ്ഞു. മുഖം രക്ഷിക്കാനുള്ള ചില ഒഴിവുകഴിവുകൾ അല്ലെങ്കിൽ നുണകൾ എന്നതിനപ്പുറത്തേക്ക് അത് താഴെത്തട്ടിൽ പ്രവർത്തകരുടെ ഇടയിലേക്ക്, ചെറിയ നേതാക്കളുടെ ഇടയിലേക്ക്, ഇതിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇത് വന്നിട്ടേ ഇല്ല, അവർ ഇപ്പോഴും ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നതിന്റെ കൂടി തെളിവായി ഈ രാജിയെ കാണേണ്ടേ? തീർച്ചയായും ബി ജെ പിക്ക് ഉള്ളിലെ ചേരിതിരിവ് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം പുറത്തേക്ക് വരാനുണ്ടാക്കിയ സാഹചര്യം എന്ന് നമുക്ക് വളരെ പകൽ പോലെ വ്യക്തമാണ്. അത്തരത്തിൽ ഇപ്പോൾ ഓരോ ബി ജെ പി പ്രവർത്തകരും ആരുടെ പക്ഷത്താണ്, എതിർപക്ഷത്താണോ, തങ്ങൾക്കൊപ്പമാണോ എന്നത് നോക്കി നടക്കുന്ന ഒരു സാഹചര്യമാണ് പ്രാദേശിക ഘടകങ്ങളിൽ പോലും ഉള്ളത്. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ അധ്യാപകൻ തന്നെ പറയുന്നത് ഇത് താൻ വഴി പുറത്തുപോയി അല്ലെങ്കിൽ താനോട് ഒരു ജനറൽ സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് താൻ ഇത് പുറത്തു കൊടുത്തു എന്നുള്ള രീതിയിൽ എഴുതി തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടുകൊണ്ടുപോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മറ്റൊരു മറുവിഭാഗം വലിയ ശക്തമായ നീക്കം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് താഴെത്തട്ടിലേക്ക് പോലും കാര്യമായ പ്രതിഫലനം ഉണ്ടാക്കുന്നു എന്നതിന്റെ കൂടി തെളിവാണ് ഇപ്പോൾ. അതായത് ഇപ്പോൾ ഈ രാജിവെച്ച മനോജ് കുമാർ പറഞ്ഞിട്ടാണ് റെസിപ്റ്റ് പുറത്തു വിട്ടത് എന്നെഴുതി തരണമെന്നാണോ ഈ അധ്യാപകനോട് പറഞ്ഞതായി അദ്ദേഹം പറയുന്നത്? മനോജ് കുമാർ പറഞ്ഞിട്ട് എന്നല്ല, പാർട്ടിയുടെ ഒരു ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് വരെ പറഞ്ഞു എന്നാണ് അധ്യാപകൻ പറയുന്നത്. ആളുടെ പേര് അദ്ദേഹം പറയുന്നില്ലെങ്കിൽ പോലും പാർട്ടി നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ആ പാർട്ടി നേതാവ് പറഞ്ഞതനുസരിച്ചാണ് താൻ ഈ കോളേജിൽ നിന്ന് ഈ റെസിപ്റ്റ് പുറത്തു കൊടുത്തത് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകിയത് എന്ന എഴുതി തരണം എന്നായിരുന്നു ഈ വന്ന സംഘത്തിന്റെ ആവശ്യം. അതായത് കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ആവശ്യം എന്നാണ് അധ്യാപകൻ പറഞ്ഞത്. എന്നാൽ ഇതിന് കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തിൽ നിന്ന് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മനു, ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ബി ജെ പിയിലെ അഴിമതിയിൽ ചൊല്ലി കോഴിക്കോട് ഘടകത്തിൽ വലിയ പൊട്ടിത്തെറിയുണ്ടായിരുന്നു. കുറ്റ്യാടി മണ്ഡലം ജനറൽ സെക്രട്ടറി ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഈ അഴിമതികളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു.